നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 37-ാം വയസ്സിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹം ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായി മാറിയിട്ടുമുണ്ട്. 807 ഗോളുകൾ ഇപ്പോൾ തന്നെ സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. ഏതായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരമായിരുന്ന ലൂയിസ് സാഹ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിശേഷണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രൈക്കർ എന്നാണ്. തീർച്ചയായിട്ടും നമ്മളത് കഴിഞ്ഞ മത്സരത്തിലും കണ്ടു. ആവശ്യമുള്ള സമയത്ത് ഗോളുകളുമായിട്ട് ക്രിസ്റ്റ്യാനോ എത്തുന്നു. അത് മികച്ച രൂപത്തിൽ ഒരു കിടലൻ ഷോട്ടിലൂടെയാണ് ആദ്യ ഗോൾ വരുന്നത്. പിന്നീട് ജേഡൻ സാഞ്ചോയുടെ പാസിൽ നിന്ന് രണ്ടാമത്തെ ഗോൾ, അടുത്തത് ഒരു ഹെഡർ ഗോൾ. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഗോളുകൾ നേടിക്കൊണ്ട് ആവശ്യമുള്ള സമയത്ത് മികച്ച പ്രകടനം നടത്തുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. എന്തായാലും ലൂയിസ് സാഹയുടെ, അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരമായിരുന്ന, യുണൈറ്റഡിലെ സഹതാരമായിരുന്ന ലൂയിസ് സാഹയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ടോക്ക് സ്പോർട്ട് .com ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെ ഉദ്ധരിച്ചുകൊണ്ടത് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ക്രിസ്റ്റ്യാനോയുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് കൂടുതൽ ചെറുപ്പമായിരുന്നു. ഒബിയസ്ലി അപ്പോൾ തന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാറായിട്ട് മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹവുമായിട്ടും അതുപോലെ വെയിൻ റൂണിയുമായിട്ടും ഒക്കെ എനിക്ക് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് അൺബിലീവബിൾ ആയിരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഞാൻ കാണുന്നത് ഒരു അൾട്ടിമേറ്റ് സ്ട്രൈക്കറായിട്ടാണ്. ഹീസ് അൺബിലീവബിൾ എന്നാണ് ലൂയിസ് സാഹ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവിശ്വസനീയമായ പ്രകടനം നടത്തി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ഒരു അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.